അധികൃതരുടെ കെടുകാര്യസ്ഥതയും പരിജ്ഞാനക്കുറവും കുടുംബശ്രീ സംരംഭം പ്രതിസന്ധിയിൽ ജില്ലയിലെ തന്നെ മികച്ച സിഡിഎസ് സംരംഭമായിരുന്ന വൈസൻവാലിയിലെ ഫേമസ് ബേക്കറിയാണ് ലക്ഷങ്ങളുടെ ബാധ്യതയിൽ നട്ടം തിരിയുന്നത്. നടത്തിപ്പിലെ പോരായ്മയും രാഷ്ട്രീയവും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് സംരംഭത്തെ തകർത്തതെന്നാണ് ആക്ഷേപം. 2013 ബൈസൻവാലി പഞ്ചായത്തിലെ സിഡിഎസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന് സമീപത്ത് ഫേമസ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് ബേക്കറിക്ക് വേണ്ടി 80 ലക്ഷം രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ച് നൽകി. ഗുണനിലവാരമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ച് ഫേമസ് ബേക്കറി പിന്നീട് ജില്ലയിൽ ഏറ്റവും നല്ല ബേക്കറികളിൽ ഒന്നായി മാറി. 2018 കുടുംബശ്രീയുടെ മികച്ച സംരംഭത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ഫേമസ് ബേക്കറി നേടി. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കുടുംബശ്രീയുടെ മാതൃകാ സംരംഭമായി ഫേമസ് ബേക്കറിയെ ഉയർത്തിക്കാട്ടി. എന്നാൽ പിന്നീട് അധികൃതരുടെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ ഇടപെടലും മൂലം ഫേമസ് ബേക്കറി അടച്ചുപൂട്ടേണ്ടി വന്നു. വിവിധ ബാങ്കുകളിലായി 1 കോടി രൂപയിലധികം ബാധ്യത ബേക്കറിക്ക് ഇപ്പോഴുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുടെ പേരിൽ കേരള ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്. ഇതോടെ കുടുംബശ്രീ പ്രവർത്തകരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പേരിൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപ കടത്തിലായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയും അടച്ചിട്ടുമില്ല. ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഒരു തീരുമാനം എടുക്കണം, ഇതടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന എനിക്ക് ഇതിൻ്റെ 1 രൂപ പോലും തിരിച്ചടക്കാൻ പറ്റുമോ പറ്റിയല്ലാത്ത ഒരാളാണ്. എന്നിൽ നിന്ന് അതുണ്ടാവുകയില്ല. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഞാനും എന്നെ പോലെയുള്ള ഒത്തിരി പിന്നെ സ്ത്രീകളും ഇതിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഈ ഈ കടക്കിണിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൈദ പഞ്ചസാര പോലെയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ 20 ഏക്കർ ആനച്ചാൽ അടിമാലി എന്നിവിടങ്ങളിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങൾ വ്യാപാരികൾക്ക് നൽകാനുണ്ട്. ബേക്കറി കടക്കിണിയിലായതോടെ വായ്പയടച്ച് തീർക്കേണ്ട ബാധ്യത കുടുംബശ്രീ അംഗങ്ങൾക്കായി. കടക്കിണിയിലായ ബേക്കറിയെ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ നീക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ബേക്കറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിയതിന് ശേഷം സിഡിഎസിൽ നിന്ന് കൈമാറിയതിന് ശേഷം ഇവിടെ സിഡിഎസ് അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എഡിഎസിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 4 വ്യക്തികൾ ചേർന്നാണ് വീണ്ടും ഈ ബേക്കറി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ഈ ഭരണസമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചത് മുതൽ ഈ ആളുകൾക്ക് ഒരു കാരണവശാലും ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിയില്ല. അവർക്ക് എഗ്രിമെൻറ്റ് വെച്ച് കൊടുക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. നിലവിലെ കൊട്ടേഷൻ വിളിക്കുകയോ കൊട്ടേഷൻ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി തീരുമാനമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇപ്പോൾ നടന്നിട്ടില്ല. പുതിയ ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരിവിടെ ബേക്കറി തുറന്ന് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പണിത ഒരു സ്ഥാപനമല്ല, കുടുംബശ്രീ അംഗങ്ങൾക്ക് ജോലി ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ്. ബേക്കറി സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിട്ടില്ലെന്നും കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നുമാണ് ഭരണപക്ഷത്തിന്റെ അവകാശവാദം. ബേക്കറി നമ്മൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയിട്ടില്ല. ബേക്കറിയുടെ നടത്തിപ്പ് ചുമതല നമ്മളിപ്പോൾ കുടുംബശ്രീയാണോ ഇല്ലാണ് ഇരിക്കുന്ന നടത്തിപ്പ് ചുമതല. പിന്നെ ബേക്കറിയുടെ മുന്നിൽ ഇന്ന് സമരം നടക്കുന്നുണ്ട്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അന്ന് ഭരണത്തിലിരുന്ന ആളുകളൊക്കെയാണ് ഇന്ന് സമരമായിട്ട് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് UDF ആയിരുന്നു. ആ UDFൻ്റെ കാലത്താണ് ഈ ബേക്കറി 88 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബേക്കറി നഷ്ടം വരുത്തുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആളുകളുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോണുകളുണ്ട്, കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോണുകളുണ്ട്. അത് അടച്ചു തീർത്തുന്നുള്ള ശ്രമങ്ങളാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 20ലധികം സ്ത്രീകൾക്ക് ജോലിയും വരുമാനം നൽകുകയും ഗുണനിലവാരമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്ന സ്ഥാപനം തകർത്തതിന് പിന്നിൽ നടത്തിപ്പുകാരുടെ അഴിമതിയാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.